ഈ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സംസ്ഥാനതല പ്രദർശന വിപണന മേള എസ്കലേറ ഇന്ന് സമാപിക്കുകയാണ്. ഒരാഴ്ചയോളമായി നീണ്ടു നിൽക്കുന്ന കോഴിക്കോട് ബീച്ചിൽ നടന്ന വൻ മേള വലിയ ജനപങ്കാളിത്തം ആണ് ഉണ്ടായത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ നൽകാനായി റിയാസ് കൂടി മോർണിംഗിൽ ചേരുകയാണ്. റിയാസ്, ഗുഡ് മോർണിംഗ്. ഓണം എങ്ങനെയാണ് കോഴിക്കോട്, ഒപ്പം ഈ എസ്കലേറയുടെ വിശേഷങ്ങൾ ഇന്ന് സമാപിക്കുന്ന വേളയിൽ? ഗുഡ് മോർണിംഗ് അജീം ഷാദ്. പ്രത്യേകിച്ച് ഇന്ന് എല്ലാ മലയാളികളെയും പോലെ കോഴിക്കോടുകാർക്കും ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ഓണം അടുക്കുന്നു. കാരണം ഓണത്തിന്റെ തിരക്കുകളിലേക്ക് വ്യത്യസ്തമായ ഒരു കളർഫുൾ ഓണമാണ് റിയാസിൽ നിന്ന് തോന്നുന്നത്. സാധാരണഗതിയിലുള്ള ഒരു ഒരു ഓണ വേഷമൊന്നും അല്ല റിയാസിൽ കണ്ടത്. തീർച്ചയായും അത് അതിൽ പ്രധാനമായും ഞാൻ എന്തായാലും ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഓണം അടുക്കുന്തോറും നമ്മൾ വീണ്ടും മലയാളത്വത്തിലേക്ക് വന്ന് ഓണവേഷത്തിലേക്കൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇതൊരു രാവിലെയുള്ള പ്രഭാത നടത്തത്തിന്റെ ഭാഗമായുള്ള വേഷമാണ്. എങ്കിൽ കൂടിയും ഇനി ഓണത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ മുമ്പുള്ള പദങ്ങളാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ ഓണാഘോഷത്തിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോടുള്ളത്. എസ്കലേറയിലേക്ക് വരുന്നതിന് മുന്നേ ഓണത്തിന്റെ ഒന്ന് പോയിട്ട് എന്തായാലും എസ്കലേറയിലേക്ക് വരാം. കോഴിക്കോട് കോർപ്പറേഷന്റെ ഓണാഘോഷം ഇന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം പി ടി ഉഷ എം പി അവരുടെ നേതൃത്വത്തിൽ ബി ജെ പി ഓഫീസിൽ ഇന്ന് ഓണാഘോഷം നടക്കുന്നു. മാത്രമല്ല നാടിന്റെ നാനാവിധ മേഖലകളിൽ വിവിധ ക്ലബ്ബുകളുടെ ഒക്കെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിനുള്ള തുടക്കം, പ്രത്യേകിച്ച് ഈ അവധി അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോ ആ തുടങ്ങുന്നതിന്റെ മുന്നോടിയുള്ള ഓണാഘോഷ പരിപാടികളുടെ ആവേശം ഇങ്ങനെ അലയടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്കൂളുകളിലെല്ലാം ഇന്നലെ മുതൽ തന്നെ നമ്മൾ മെഗാപൂക്കളം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അങ്ങനെയുള്ള ഓണാഘോഷം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എസ്കലേറ വിപണന മേള വനിതാ വികസന കോർപ്പറേഷൻ സംസ്ഥാന തലത്തിൽ കോഴിക്കോട് ബീച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ എസ്കലേറ വിപണന മേള ഇന്ന് അതിന് സമാപനം കുറിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളാണ് ഈ എസ്കലേറ വിപണന മേളയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കൈത്തറി ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ടായിരുന്നു, മൺപാത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ മേളയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനത്തെ 200-ഓളം വരുന്ന സ്ത്രീ സംരംഭകരുടെ ഒരു കൂട്ടായ്മ നടത്തിയ ഒരു വലിയ ഒരു മേളയാണ് ഇതെന്നുള്ളതാണ്. കാരണം പെൺകരുത്തിന്റെ ഒരു മികവ് തെളിയിച്ച ഒരു മേളയ്ക്കാണ് ഇന്ന് തിരിശീല വീഴാൻ പോകുന്നത്. പെൺ വനിതകൾ മാത്രമല്ല, ഈ സമൂഹത്തിന്റെ സമൂഹത്തിൽ ഒരുപക്ഷെ ചിലരുടെ തെറ്റായ കാഴ്ചപ്പാടുകൾ മൂലം പുറന്തള്ളപ്പെട്ടു പോകുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ കൈപിടിച്ചു കൊണ്ടുവരാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഈ മേളയിലൂടെ സാധിച്ചു. ഒപ്പം തന്നെ വയോജനങ്ങളുടെ ഉൾപ്പെടെയുള്ള സ്റ്റാളുകളൊക്കെ വളരെ മനോഹരമായി ഈ ഓണക്കാലത്ത് ഇത്തരമൊരു മേള സംഘടിപ്പിച്ചതിലൂടെ പ്രത്യേകിച്ച് മലബാർ രീതിയിലുള്ളവർക്ക് അവരുടെ ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഈ എസ്കലേറ മേളയിലൂടെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഉണ്ടായിരുന്നത്. അതിന് ഇന്ന് വൈകുന്നേരം 5:30 തിരശ്ശീല വീഴുകയാണ്. ബഹുമാന്യനായ മന്ത്രി പി എം മുഹമ്മദ് റിയാസാണ് ഇന്ന് അതിന് സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത്, സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികളും എല്ലാ ദിവസങ്ങളിലും രാത്രികളിൽ കോഴിക്കോട് ബീച്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു മനോഹരമായ മേളയ്ക്കാണ് ഇന്ന് തിരിശീല വീഴാൻ പോകുന്നത്. അജിത് ഷാദ്.